വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുതിയ വാർത്തകൾ നേരത്തെ ലഭിക്കും. ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പാലക്കാടിലെ അരുംകൊലയ്ക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന കാരണം പുറത്ത്. മണ്ണാർക്കാട് കാരാകുരിശിയിലാണ് ഭാര്യ ഭർത്താവ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കണ്ടുകണ്ടം വീട്ടിക്കാട് വീട്ടിൽ അവിനാശാണ് ഭാര്യ ദീപികയെ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊന്നത്. ഒന്നര വയസ്സുള്ള മകന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു ദാരുണമായ കൊലപാതകം. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ, ദമ്പതിമാർ തമ്മിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:45 സംഭവം. രാവിലെ എഴുന്നേറ്റ അവിനാഷ് മകനെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ പല്ലു തേക്കാതെ കുട്ടിയെ ഉമ്മ വെക്കേണ്ടെന്നായിരുന്നു ഭാര്യയുടെ പ്രതികരണം. ഇതേ ചൊല്ലിയുണ്ടായ വഴക്കാണ് ഭാര്യയെ ആക്രമിക്കുന്നതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ദീപികയുടെ കഴുത്തിലും കാലിലും കയ്യിലുമാണ് വെട്ടേറ്റത്. കോയമ്പത്തൂർ സ്വദേശിയാണ് ദീപിക. വർഷങ്ങളായി ബാംഗ്ലൂരുവിൽ താമസിച്ചിരുന്ന ദമ്പതിമാർ 2 മാസം മുൻപാണ് നാട്ടിൽ താമസം തുടങ്ങിയത്. അഗ്നിരക്ഷാ സേനയുടെ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നയാളാണ് അവിനാഷ്. ഇയാൾ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നതായും വിവരങ്ങളുണ്ട്. കരച്ചിൽ കേട്ട് അയൽവാസികൾ എത്തിയപ്പോൾ ദീപിക വെട്ടേറ്റ് വീണ കിടക്കുകയായിരുന്നു. 1.5 വയസ്സുകാരൻ ഐവിൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. കുടുവാളുമായി സമീപത്ത് തന്നെ ഭർത്താവ് അവിനാശും ഉണ്ടായിരുന്നു. ആളുകൾ എത്തിയതോടെ കടന്നുകളയാൻ അവിനാഷ് ശ്രമിച്ചുവെങ്കിലും നാട്ടുകാർ തടയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ദീപികയെ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയ്ക്കിടെ മരിക്കുകയായിരുന്നു. മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നന്ദി.